അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോൺ മേസൺറി ആണ്. സ്റ്റോൺ മേസൺറി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ആണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്റ്റോൺ മേസൺറി. എന്താണ് സ്റ്റോൺ മേസൺറി പറഞ്ഞാൽ? വാട്ട് ഈസ് സ്റ്റോൺ മേസൺറി? എനി വൺ ഫ്രം കെൻ ടെൽ യു വാട്ട് ഈസ് എ സ്റ്റോൺ മേസൺറി? വാട്ട് ഈസ് എ സ്റ്റോൺ മേസൺറി? ഇതാണ് സ്റ്റോൺ മേസൺറി എന്ന് പറഞ്ഞാൽ, ഇതാണ് സ്റ്റോൺ മേസൺറി. നോബഡി നോസ് വാട്ട് ഈസ് സ്റ്റോൺ മേസൺറി. ചിത്രം കണ്ടില്ലേ നിങ്ങൾ? വളരെ സുന്ദരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂള് അവിടെ വെച്ചിട്ട് നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്കാണ് കടന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂള് അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് തീർക്കാം. തേർഡ് മൊഡ്യൂളിൽ ഞാൻ രണ്ട് വീഡിയോ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടിട്ടുണ്ടോ? അതെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ഒരാളോട് ചോദിക്കും, അമരീഷ്. അമരീഷ് അല്ല, അമരീഷ് ഒക്കെ പുതിയ കുട്ടികളായിരുന്നു. ഓക്കെ, ആഷ്ന, ആർഷ പറയും, എന്താണ് നമ്മൾ ലാസ്റ്റ് രണ്ട് വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ആർഷ ടെൽ മീ. ആ പറയൂ. എന്തൊക്കെയാണ് ആർഷ ടെൽ മീ? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ലാസ്റ്റ് രണ്ട് വീഡിയോ ഞാൻ റിക്കിനെ പറ്റിയിട്ട്, അതായത് ചില ടേംസ് മേസൺറി ഇതിനെ പറ്റി രണ്ട് വീഡിയോ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്? What are the things that they, we have discussed earlier? Arsha, video kandittundo? Arsha, video kandittundo? Mute cheyanda. Hello? Ah, kandittunda, video kandirunno? Kandittillengil illa varya. Kandittundo? Hello? Ah, varano. Parnjo endha? കണ്ടിനി. ആ എന്നാ എന്നാ കണ്ടിട്ടുണ്ട് പറ. കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, അടുത്ത ആളെ വിളിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മേസൺറി ക്ലാസിഫിക്കേഷൻ? ടെൽ മീ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ് ബിയറിംഗ് വാൾസ്. യെസ്, ഗുഡ്. നെക്സ്റ്റ്, നോൺ ലോഡ് ബിയറിംഗ് വാൾസ്. യെസ്, നെക്സ്റ്റ്, റീട്ടെയ്നിംഗ് വാൾസ്. ഗുഡ് ഗുഡ് ഗുഡ്. ആർഷക്ക് ഒരു കൈയോട് എടുക്കും. സ്റ്റാർ. അപ്പോ കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പോ മൂന്ന് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ലോഡ് ബിയറിംഗ് വാൾസ് എന്താണ്, നോൺ ലോഡ് ബിയറിംഗ് വാൾസ് എന്താണ്, അതുപോലെ റീറ്റെയിനിംഗ് വാൾ എന്താണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ സ്റ്റോൺ മേസൺറി എന്നൊരു ക്ലാസിഫിക്കേഷൻ, കല്ലുകൊണ്ട് എങ്ങനെ നമുക്ക് കെട്ടാം, എന്തെല്ലാം വിധത്തിലാണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺ മേസൺറി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇതിൽ നിങ്ങളുടെ സിലബസിൽ ഡിസ്ക്രൈബ് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഫോർ സ്റ്റോൺ മേസൺറി ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ആൻഡ് നാഷണൽ ബിൽഡിംഗ് കോഡ്, അതാണ് NBC. ഇത്രയും കാരണത്താൽ എന്തൊക്കെയാണ് അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്നാണ്. അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ്, ഒരു കല്ല്, ഒരു കല്ല് കിട്ടിയാൽ ആ കല്ല് എത്തരത്തിലുള്ള കല്ലായിരിക്കണം ബിൽഡിങ്ങിന് ഉപയോഗിക്കേണ്ടതെന്ന്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി ഹാർഡ്, ഇറ്റ് ഷുഡ് ബി ടഫ് ആൻഡ് ഡ്യൂറബിൾ. അത് ഈട് നിൽക്കണം, അത് ടഫായിരിക്കണം, പിന്നെ അത് ഹാർഡായിരിക്കണം. ഇതെല്ലാവർക്കും പഠിക്കാൻ പറ്റും. മാഷ് ജസ്റ്റ് ടച്ച് ആയിട്ട് പോവുകയും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു പോകും. ഓക്കെ, ഇത് ചോദിച്ചാൽ ഒരു അഞ്ച് പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു കല്ല്, ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന കല്ല്, കല്ല് കെട്ടാൻ ഉപയോഗിക്കുന്ന കല്ല് എത്തരത്തിലായിരിക്കണം. ദ സ്റ്റോൺ ഷുഡ് ബി പെർഫെക്റ്റ്ലി ഡ്രസ്ഡ് ആസ് പെർ റിക്വയർമെന്റ്സ്. നല്ല പെർഫെക്റ്റ് ഡ്രസ്സിങ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് കല്ല് ചെത്തുക എന്നുള്ളതിനാണ് നമ്മൾ ഡ്രസ്സിങ് പറയുക. ഓക്കെ, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് യു ഹാവ് ടു ഡ്രസ് ഇൻ എ പെർഫെക്റ്റ് വേ. നല്ല ക്ലിയർ സർഫസ് ഹാസ് ടു ബി ഒബ്ടെയ്ൻഡ്. ദെൻ മോർട്ടാർ ടു ബി യൂസ് ഷുഡ് ബി ഓഫ് ഗുഡ് ക്വാളിറ്റി. നമുക്കറിയാം മോർട്ടാർ എന്ന് പറഞ്ഞൊരു സംഭവം, മോർട്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമെന്റിന്റെയും അല്ലെങ്കിൽ സാൻഡിന്റെയും മിശ്രിതം. അങ്ങനെ ഒരു മിശ്രിതത്തിന് നമ്മൾ മോട്ടാർ, അത് സിമെന്റ് മോട്ടാർ എന്ന് പറയും. ലൈം മോട്ടാർ, ഗേജ് മോട്ടാർ, പല മോട്ടാറിനെ കുറിച്ച് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് മോട്ടാർ. അപ്പൊ ദ ഷുഡ് ബി ഓഫ് ഗുഡ് ക്വാളിറ്റി. രണ്ട് സിമെന്റ്, രണ്ട് കല്ല് ബന്ധിപ്പിക്കണമെങ്കിൽ മോട്ടാർ ആവശ്യമാണ്. ദ ഷുഡ് ബി ഓഫ് ഗുഡ് ക്വാളിറ്റി. ആസ് ഫാർ ആസ് പോസിബിൾ, ആസ് ഫാർ ആസ് പോസിബിൾ ബ്രോക്കൺ സ്റ്റോൺ ഓൾ സ്റ്റോൺ ചിപ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. ഇറ്റ്സ് നോട്ട് ആസ് പെർ, ഇറ്റ്സ് ആസ് ഫാർ. ആസ് ഫാർ ആസ് പോസിബിൾ, നമ്മൾ പറ്റിയെങ്കിൽ തന്നെ, ഒരു ഗതികേടുണ്ടെങ്കിൽ തന്നെ മാത്രമേ പൊട്ടിയ കല്ലുകളോ അല്ലെങ്കിൽ ചെറിയ കീഴ് കഷ്ണങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന്. ദ പ്രോപ്പർലി വെറ്റഡ് സ്റ്റോൺ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടു അവോയ്ഡ് മോർട്ടാർ മോയ്സ്ചർ ബീങ്. അതായത് വെള്ളം യഥാർത്ഥത്തിൽ കുടിച്ച കല്ല് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്ത കല്ല് ഉപയോഗിച്ചാലും, അതായത് നമുക്കറിയാം കല്ല് നമ്മുടെ ക്വാറിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ശേഷം വെള്ളം കുടിച്ചാൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇറക്കുക, കല്ലിറക്കാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. അങ്ങനെയുള്ള കല്ല് ഉപയോഗിക്കുക, അല്ലാണ്ട് വെള്ളം കാണാത്ത കല്ല് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിലാണ് ഒരു പോയിന്റ് പറഞ്ഞത്. അടുത്തത് ജോയിന്റ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ഓഫ് യൂണിഫോം തിക്നെസ് ആൻഡ് പ്രോപ്പർ ബോണ്ട് ഷുഡ് ബി മിനിമൈൻഡ് ത്രൂ ഔട്ട് ദ ആൾട്ടർനേറ്റീവ് കോഴ്സ്.
This is not a joint. Joint. Joint must be maintained of uniform thickness. അതായത് ജോയിന്റുകൾ നോക്കിയാൽ ഒരേ തിക്നെസ് ആയിരിക്കണം. കല്ല് കെട്ടി കണ്ടാൽ നല്ല വളരെ ഭംഗി ഉണ്ടായിരിക്കണം. അപ്പൊ ജോയിന്റ്സ് എല്ലാം ഒരേ തിക്നെസ് ആയിരിക്കണം എന്നാണ്. പ്രോപ്പർ ബോണ്ട് ഷുഡ് ബി മെയിൻറ്റൈൻഡ് ത്രൂ ഔട്ട് ഫോർ ഓൾട്ടർ. ആരോ അൺമ്യൂട്ടിലായില്ല, ഇതൊന്ന് മ്യൂട്ട് ചെയ്യും. ആരാന്ന് വെച്ചാല് അപ്പോ പ്രോപ്പർ ബോണ്ട് ഷുഡ് ബി മെയിൻറ്റൈൻഡ് ത്രൂ ഔട്ട് ഫോർ ഓൾട്ടർനേറ്റീവ് കോസ്. ഞാൻ ബോണ്ടിങ് എന്താണ്, ബോണ്ട് എന്താന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ടേംസ് എന്ന് പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും പോയിട്ട് നോക്കാം എന്താണ് ബോണ്ട്. ആ പ്രോപ്പർ ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. ലാർജർ ഫ്ലാറ്റ് സ്റ്റോൺ ഷുഡ് ബി യൂസ്ഡ് ബിലോ ദ സീറ്റ് ഓഫ് ഗേർഡേഴ്സ് ട്രസ്സസ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോയിന്റ് ലോഡ് ഓർ വൈഡർ ക്രോസ്സെക്ഷൻ ഏരിയ ഓഫ് വാൾ. നമുക്കറിയാം ഇതൊക്കെ ഓരോ സംഭവങ്ങളാണ്. ഗേർഡേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റീലിന്റെ സ്ട്രക്ചേഴ്സ് ആണ് ഗേർഡേഴ്സ്. ദെൻ ട്രസ്സസ്, ട്രസ്സസ്സും അതുപോലെ തന്നെ ട്രസ്സസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അടിയിലൊക്കെ നമ്മൾ കല്ല് വെക്കും. അത് അതൊക്കെ താങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്, അവിടെ മേസൺറി വാൾ. അത് വാളിന്റെ മുകളിലുള്ള സാധനങ്ങളല്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ലാർജർ ഫ്ലാറ്റ് സോൺസ്, വലിയ കല്ലുകളൊക്കെ വേണം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാം. ചെറിയ കല്ല് വെച്ചാൽ പറ്റില്ല, വലിയ കല്ലുകൾ, ഗേർഡേഴ്സ്, ട്രസ്സസ് ഒക്കെ ദസ്റ്റ് വേണം. അതായത് പോയിന്റ് ലോഡ്സ് അവരില്ല. അതായത് ട്രസ്സസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ തിൻ സ്ട്രക്ചേഴ്സ് ആണ് രണ്ട് സൈഡിലോട്ടില്. അതിൽ നിന്ന് വരുന്ന ലോഡ്സ് ആണ് പോയിന്റ് ലോഡ്സ്. അത് താങ്ങണമെങ്കിൽ വലിയ കല്ലുകൾ വേണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മേസൺറി, ഇതാണ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. കല്ലിന്റെ മേസൺറിനെ കാറ്റഗറൈസ്ഡ് ഇൻടു ടു ടൈപ്സ്, ദാറ്റ് ഈസ് റബിൾ മേസൺറി ആൻഡ് ആഷ്ലാർ മേസൺറി. First we are going to discuss about the what are the categories of rubble masonry. They can be categorized into four types. In that subcategories are the random rubble masonry can be classified as random rubble and built to courses. Burr rubble can be uncoursed, built to courses, regular coursed. Then miscellaneous types are polygonal walling and flint walling. Then dry rubble masonry. ഇനി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് ഡ്രൈ, അതിൽ ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ റാൻഡം റബിൾ അൺകോസ്ഡ് ആണ്. എന്താണ് അൺകോസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കോഴ്സ് കഴിഞ്ഞു. അൺകോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു യഥാർത്ഥമായ അറേഞ്ച്മെന്റ് ഇല്ലാത്ത കല്ലുകളെ കൂട്ടി ഇരിക്കുന്നതാണത്. അൺകോസ്ഡ് റാൻഡം റബിൾ, റാൻഡം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു വ്യവസ്ഥയില്ല അർത്ഥം. അതായത് കല്ലുകൾ കിട്ടുന്നു, പറക്കി പറക്കി വെക്കും, ആ ഒരു അവസ്ഥയാണിത്. ഇതിനെ നമ്മള് അൺകോസ്ഡ് റാൻഡം റബിൾ മേസൺറി എന്ന് പറയും. ഓക്കെ, അൺകോസ്ഡ് റാൻഡം റബിൾ മേസൺറി എന്നാണ്. The weaker corners and edges are removed with mason's hammer. വളരെ എന്താ പറയുന്നത്, വീക്ക് കോർണേഴ്സ് ഒക്കെ മേസൺ ഹാമർ ഒക്കെ വെച്ച് കളയാം. ജനറലി ബിഗർ സ്റ്റോൺ ബ്ലോക്സ് ആർ എംപ്ലോയ്ഡ് അറ്റ് കോയിൻസ് ആൻഡ് ജാംസ് ടു സ്ട്രെങ്ത് ഓഫ് മേസൺ. ഇതാണ് കോയിൻസ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. മേസൺറി ടേംസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കോർണറിൽ വെക്കുന്ന സ്റ്റോൺസിനെയാണ് കോയിൻസ് എന്ന് പറഞ്ഞത്. ജാംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിൻഡോയുടെ സൈഡിൽ വരുന്ന സംഭവമാണ് ജാംസ് എന്നൊക്കെ, അല്ലെങ്കിൽ ഡോറിൻ്റെയിലാണ് മെയിനായിട്ട്. ഇതൊക്കെ ഞാൻ ഇനി മുന്നേ പ്രീവിയസ്ലി ഡിസ്കസ്ഡ് ആണ്. അപ്പോൾ ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മേസൺ, നമുക്കറിയാം ഒരു ജോയിൻസിലൊക്കെ നല്ല സ്ട്രെങ്ത് വേണം. ഒരു വിൻഡോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ജാമ്പ് ഭാഗത്തൊക്കെ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബിഗർ സ്റ്റോൺ ബ്ലോക്സ് വെക്കണം എന്നാണ് റാൻഡം റബിൾ മേസൺ. ഇപ്പോൾ ഇത് വീട് കെട്ടാൻ റാൻഡം റബിൾ മേസൺറി വെച്ച് ഇത് നമ്മൾ കോസ്റ്റ് മേസൺറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റാൻഡം റബിൾ മേസൺറി ബിൽറ്റ് ടു കോഴ്സസ്. ഇത് നമ്മളൊരു കോഴ്സുകളാക്കിയാണ്. അതായത് ചെറിയ ചെറിയ പൊട്ടി കഷ്ണം കല്ലുകളാണെങ്കിൽ കൂടി അതിലെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിര, ഇതൊരു നിര, അടുത്ത വേറൊരു നിര, അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ. ഇത് മൂന്നാമത്തെ നിര, ഇത് നാലാമത്തെ നിര, കോഴ്സുകൾ എന്നാണ് പറഞ്ഞത്. സോ ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഇസ് സെയിം ആസ് അബവ് എക്സെപ്റ്റ് ദാറ്റ് ദ വർക്ക് ഇസ് റഫ്ലി ലെവൽഡ് അപ് ടു, റഫ് ലെവലിംഗ് ആണ്, റഫലായിട്ട് നമ്മൾ ലെവൽ ചെയ്യുന്നു. വാരിങ് ഫ്രം 30 to 45 സെന്റിമീറ്റർ തിക്നസ്, അതായത് ഏകദേശം ഇതിന്റെ ഒരു ഹൈറ്റ് അളന്നാൽ ഒരു 30 മുതൽ 45 സെന്റിമീറ്റർ വരെ ഒരു കോഴ്സിന്റെ തിക്നസ്. ഒരുപാട് കോഴ്സുകൾ ചേർന്നതാണ് ഒരു ചുമര് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ദ കോഴ്സ് ആർ നോട്ട് ഓഫ് സെയിം ഹൈറ്റ്, എല്ലാ കോഴ്സുകളും ഒരേ ഉയരം ഉണ്ടാവണം എന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ ഇതിൽ ത്രൂ സ്റ്റോൺ എന്താണെന്ന് മാഷി പറഞ്ഞത്, എന്താണ് ത്രൂ സ്റ്റോൺ, ഒരു ചുമരിന്റെ തിക്നെസ്സിനെ ഫുള്ള്, ഒരു ചുമരിന്റെ തിക്നെസ്സിലേക്ക് ഫുള്ള് നിൽക്കുന്ന സ്റ്റോണിനാണ് ത്രൂ സ്റ്റോൺ. ഈ സ്റ്റോൺ നിങ്ങൾ നോക്കൂ, ഇതൊരു ചുമരിന്റെ തിക്നെസ്, ഇതൊരു ഒരു ചുമരിനെ കട്ട് ചെയ്ത ചിത്രമാണ്. അതിന്റെ ഫുള്ള് നീണ്ടു നിൽക്കുന്ന സാധനത്തെ നമ്മൾ ത്രൂ സ്റ്റോൺ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള മേസൺറി എന്ന് പറഞ്ഞാൽ റാൻഡം റബിൾ ആണ്, പക്ഷേ ചെറിയ രീതിയിൽ ഒരു കോഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്, ബിൽറ്റ് ടു കോഴ്സസ്. ദെൻ സ്ക്വയർ റബിൾ നമ്മൾ അടുത്ത തേർഡ് കാറ്റഗറൈസ്ഡ് ആണ്, സ്ക്വയർ റബിൾ അൺകോസ്ഡ്. നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കോഴ്സ്ഡ് അല്ല. അത് ആ പേര് തന്നെ അതിന്റെ അർത്ഥമുണ്ട്. സ്ക്വയർ ആയിട്ട് കല്ല് ചെത്തി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എന്തല്ല, കോഴ്സ്ഡ് അല്ല. കോഴ്സ്ഡ് അല്ല എന്ന് ആരോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്തു. മാഷ്ക്ക് 10 മണിക്ക് വേറെ ക്ലാസ് ഇല്ല എന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് തീർക്കും. അപ്പോ സ്ക്വയർ റബിൾ അൺകോസ്ഡ്, അതിന്റെ മീനിങ് നിങ്ങൾ നോക്കൂ. ഇൻ ദിസ് ടൈപ്പ് ദ സ്റ്റോൺ ബ്ലോക്സ് ആർ മെയ്ഡ് റഫ്ലി സ്ക്വയർ വിത്ത് ഹാമർ. കല്ല് ചെത്തുന്ന ഇത് വെച്ചിട്ട് റഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ദൻ
ജനറലി ദ ഫേസിംഗ് സ്റ്റോൺ ആൻഡ് ഗിവൺ ഹാമർ ഡ്രസ്ഡ് ഫിനിഷ്. ഫേസിംഗ് സ്റ്റോൺസ് അതായത് നമ്മളെ കാണുന്ന ഭാഗം, ചുവരിനെ കാണുന്ന ഭാഗം നല്ല ഹാമറായി ഡ്രസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫിനിഷ്. ഓക്കെ, മറ്റ് ഭാഗങ്ങളെല്ലാം റഫ്ലി സ്ക്വയർഡ്. റഫ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു മുരുമുരുപ്പാണ് ആ രീതി ചെയ്യും. പക്ഷെ നമ്മൾ കാണുന്ന ഭാഗവും വളരെ ഭംഗിയായിട്ട് ചെയ്യും. ലാർജ് സ്റ്റോൺസ് ആർ യൂസ്ഡ് ആസ് കോയിൻസ്. കോയിൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഭാഗത്ത് അതായത് ഈ കോർണറിൽ വാദന കോയിൻസ്, കോർണർ കോയിൻസ് എന്ന് തന്നെ മനസ്സിലാക്കി കോക്കോ. ഓക്കെ, ആ കോർണറിലെ കോയിൻസ് എപ്പോഴും ലാർജ് സ്റ്റോൺസ് ആയിരിക്കും. നമ്മൾ നോക്കൂ, ഇതൊരു കോർണറാണ്, ഇത് ലാർജ് സ്റ്റോൺ അല്ലേ, ഇത് ലാർജ് സ്റ്റോൺ അല്ലേ. അപ്പൊ മിക്കവാറും ലാർജ് സ്റ്റോൺ അല്ലെങ്കിൽ കോയിൻസ് മിക്കവാറും പ്ലേസ് ചെയ്യാം. ആസ് ഫാർ ആസ് പോസിബിൾ ദ യൂസ് ഓഫ് ചിപ്സ് ഇൻ ബെഡിങ് ഈസ് അവോയ്ഡഡ്. ബെഡിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ കിടപ്പാണ്, അതിൽ ചിപ്സ് ചെറിയ ചെറിയ കല്ല് ചെറിയ പീസുകളൊക്കെ ഒഴിവാക്കാം. വലിയ കല്ലുകൾ തന്നെ അവിടെ നമുക്കറിയാം അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ ലോഡ് വരിക. അപ്പൊ മാക്സിമം നല്ല സ്റ്റോൺസ് ഒക്കെ ഒപ്പിക്കുക. ഇതാണ് സ്ക്വയർ റബിൾ. ഇനി സ്ക്വയർ റബിൾ അൺകോസ്റ്റും. സ്ക്വയർ റബിൾ ആണ് പക്ഷെ കോസ്റ്റ് അല്ല. സ്ക്വയറിൽ ചെത്തി വെച്ചിട്ടുണ്ട് പക്ഷെ പല സൈസിലുള്ളത്, ഒരു അറേഞ്ച്മെന്റ് ഇല്ലാത്ത വെച്ച് സ്ക്വയർ റബിൾ അൺകോസ്റ്റ് എന്ന് പറയും. അതിൽ മൂന്ന് സ്റ്റോൺസ് ആണ് ഉണ്ടാവുക. ഒന്ന് ലാർജർ സ്റ്റോൺസ് അതിന്റെ റൈസേഴ്സ് എന്ന് പറയും, പിന്നെ അത് ത്രൂ സ്റ്റോൺസ് ആയിട്ട് ഉപയോഗിക്കാം. ത്രൂ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു വാൾ തിക്നെസ്സിന് ഫുള്ള് നീട് നിൽക്കുന്ന സാധനമാണ് ത്രൂ സ്റ്റോൺ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ലെവലർ എന്ന് പറഞ്ഞിട്ട് സ്റ്റോൺ, തിന്നർ സ്റ്റോൺസ്. ദെൻ സ്നെക്ക് ഓർ ചെക്ക്, അത് സ്മോളർ സ്റ്റോൺ ആണ്, വളരെ ചെറിയ സ്റ്റോൺ ആണ് സ്നെക്ക് ഓർ ചെക്ക് എന്ന് പറയല്. അതൊക്കെ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇത് സ്നെക്കാണ്, ഇത് റൈസേഴ്സ് ആണ്, ദെൻ എല്ല് ലെവലർ ആണ്. അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി 3:2:1 ആണ് ഇത്. ഒരു സെറ്റപ്പ് എടുത്താൽ അതിൽ മൂന്ന് അതിന്റെ അംശബന്ധം, ഈ കല്ലുകളുടെ അംശബന്ധം ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫുൾ സെറ്റപ്പ് എടുത്താൽ 3:2:1 ആയിരിക്കും. മൂന്ന് ലാർജ് സ്റ്റോൺസ് ഉണ്ടാവും, അതായത് റൈസേഴ്സ്, രണ്ട് ലെവലേഴ്സ് ഉണ്ടാവും, ഒരു ചെക്ക് ഉണ്ടാവും. അങ്ങനെ അതിന്റെ കണക്ക്. അതൊരു കോഴ്സ് എടുത്താലും ശരി, കോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, എന്താ പറഞ്ഞാൽ ഇത് അൺകോസ്റ്റ് ആണ്. ഓക്കെ, കോഴ്സ് ഇല്ല, ഒരു ലെയർ ആയിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ഓവറോൾ ഒരു തിക്നെസ് എടുത്ത് നമ്മൾ അംശബന്ധം നോക്കിയാൽ ഇത്തരത്തിലായിരിക്കും, അതൊന്ന് ഉറപ്പുവരുത്തും. ദെൻ സ്ക്വയർ റബിൾ ബിൽട്ട് ടു കോഴ്സസ്. സ്ക്വയർ റബിൾ ആണ് ബിൽട്ട് ടു കോഴ്സസ് ആണ്. ഇതാണ് സ്ക്വയർ റബിൾ ആണ് ബിൽട്ട് ടു കോഴ്സസ്. നമ്മൾ സ്ക്വയർ റബിൾ ബിൽട്ട് ടു കോഴ്സ് ഇതുവരെ പഠിച്ചിട്ട് നല്ല സ്ക്വയർ ആയിട്ട് നല്ല കോഴ്സ് ആയിട്ട് വെക്കുക. നിങ്ങൾ നോക്കി, ഇതൊരു കോഴ്സ്, ഇത് അടുത്ത കോഴ്സ്, ഇത് രണ്ടാമത്തെ കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, ഇത് തേർഡ് കോഴ്സ്, ഈ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഭാഗമാട്ട കോഴ്സ്, ഇത് രണ്ട് കോഴ്സ്, ഇത് മൂന്ന് കോഴ്സ്. നല്ല ദിസ് ടൈപ്പ് ഓഫ് മേസൺറി ഓൾസോ യൂസസ് ദ സെയിം സ്റ്റോൺ ആസ് യൂസ്ഡ് ഫോർ അൺകോസ്റ്റ് ആൻഡ് സ്ക്വയർ റബിൾ. അൺകോസ്റ്റ് സ്ക്വയർ റബിൾ ഉപയോഗിച്ചിട്ട് അതേ സ്റ്റോൺസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ പ്രോപ്പർ ദ കോ ബിൽഡ് ദ വർക്ക് ബട്ട് ദ വർക്ക് ഈസ് ലെവൽഡ് അപ് ടു കോഴ്സസ് ഓഫ് വാരിയിങ് ഡെപ്ത്. കോഴ്സ് ആണെന്നു പക്ഷെ ഡെപ്ത് വ്യത്യാസമാണ് കേട്ടോ, അതിന് ഡെപ്ത് വ്യത്യാസമാണ്. അപ്പോൾ ഈ കോഴ്സ് ഇതിപ്പോ 30 സെന്റിമീറ്റർ ആണ്, ഈ കോഴ്സ് തിരിച്ചപ്പോൾ 45 സെന്റിമീറ്റർ ആയിരിക്കും സാധനം. പക്ഷെ കോഴ്സ്ഡ് ആണ്, നല്ലൊരു ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലൊരു ലൈനിങ് കാണാൻ പറ്റും. ദ കോഴ്സ് ആർ ഓഫ് ഡിഫറെന്റ് ഹൈറ്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ് കോയിൻസ്, ബോണ്ടേഴ്സ് ആൻഡ് ത്രൂ സ്റ്റോൺസ്. ഇതൊക്കെ ബോണ്ടേഴ്സ് ആണ്, ഈ നീളുലെ കല്ലിന്റെ ബോണ്ടേഴ്സ് എന്ന് പറയും. പിന്നെ കോയിൻസ് എന്ന് പറഞ്ഞാൽ കോർണർ സ്റ്റോൺസ് ആണ്. ത്രൂ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്മോളർ സ്റ്റോൺസ് ആർ ബിൽറ്റ് ഇൻ ബിറ്റ്വീൻ ദം അപ് ടു എ ഹൈറ്റ് ഓഫ് ലാർജർ സ്റ്റോൺ ടു കംപ്ലീറ്റ് ദ കോഴ്സ്. അപ്പോൾ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ചെറിയൊരു സ്മോളർ സ്റ്റോൺ വെച്ചിട്ട് അതിനെ ഹൈറ്റ് കറക്റ്റ് ആക്കുമെന്നാണ്. സോ നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ റബിൾ റെഗുലർ കോഴ്സ്. ഇതാണ് ബെസ്റ്റ് സാധനം ഇതിൽ വരുന്ന റബിളിൽ. സ്ക്വയർ റബിൾ ആണ് പക്ഷെ റെഗുലർ കോഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, this type of masonry the wall consists of various courses of varying heights but the height of the stone in one particular course is idu jalappu idin ullile shape galokke vyathas aayi but the height of stones in one particular course is oru particular course ningal eduthal oru particular course eduthal ningalku endayikum aa height ennu parna endayikum same aayikum. അത് ഒരു പർട്ടിക്കുലർ കോഴ്സിലത്തെ എല്ലാ സ്റ്റോണും ഒരേ ഹൈറ്റ് ആയിരിക്കും. ഇതിൽ വയ്ക്കുക, നിങ്ങൾ ഈ പർട്ടിക്കുലർ കോഴ്സിലത്തെ പല സ്റ്റോണും പല ഹൈറ്റിലാണ്. അപ്പം ഒരുപാട് ഇതൊരു കോഴ്സാണ്, ഇതിൽ പല സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ നിങ്ങൾ നോക്കൂ, ഇത് ഫസ്റ്റ് കോഴ്സ്, സെക്കൻഡ് കോഴ്സ്, ഇത് തേർഡ് കോഴ്സ്. ഇതിലുള്ളിൽ എല്ലാ ഹൈറ്റും ഒരുപോലെ അല്ലേ? അപ്പം എല്ലാ ഹൈറ്റും ഒരുപോലെ ആണെങ്കിൽ സ്ക്വയർ റബിൾ റെഗുലർ കോഴ്സിലുണ്ട്. നെക്സ്റ്റ് പോളിഗണൽ റബിൾ മേസൺറി. കണ്ടാൽ തന്നെ ചിത്രം കണ്ടാൽ ചെലന്തി വല പോലുള്ള സാധനം നിങ്ങൾ നോക്കൂ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് മേസൺറി ദ സ്റ്റോൺസ് ആർ റഫ്ലി ഡ്രസ്ഡ് ടു എൻ ഇറഗുലർ പോളിഗണൽ ഷേപ്പ്. പോളിഗണൽ, അതായത് പോളിഗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഹെക്സഗൺ, ഒക്ടഗൺ, അങ്ങനെ പല ഒരുപാട് വല വല പോലെയുള്ള സാധനം. ഈ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. ദ സ്റ്റോൺ ഷുഡ് ബി സോ അറേഞ്ച്ഡ് ആസ് ടു അവോയ്ഡ് ലോങ് വെർട്ടിക്കൽ ജോയിൻസ് ഇൻ പേപ്പർ ആൻഡ് ടു ടേക്ക് ദ ജോയിൻ ആസ് ഫാർ ആസ് പോസിബിൾ. ഓക്കെ, സോ ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ
to arrange to avoid long vertical joints ഒക്കെ avoid ചെയ്യുക in face work and to break the joint as much as possible. അത്തരത്തിലുള്ള സംഭവത്തിലാണ് ഉപയോഗിക്കുന്നത്. These stones are bedded in position to show face joints irregularly in all directions. ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആണ്. വളരെ ബെഡഡ് ഇൻ പൊസിഷൻ ടു ഷോ ഫേസ് ജോയിന്റ്സ് ഇറഗുലർ. ആ ഇറഗുലാരിറ്റി അതിന്റെ ഭംഗിയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എത്ര ഇറഗുലർ ആണ്. പക്ഷെ ഒരു ഭംഗിയില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള മേസൺ പോളിറബിൾ മേസൺ, ഇത് രണ്ട് ടൈപ്പാണുള്ളത്. റഫ്ലി പിക്ഡും ഉണ്ട്, ക്ലോസ് പിക്ഡും ഉണ്ട്. നമ്മൾ കല്ലെടുക്കുമ്പോൾ റഫായിട്ട് വെറുതെ ഒരു 10-12 എണ്ണം വെച്ചിട്ട് കെട്ടും. ക്ലോസ്ലി പിക്ഡ് വന്നാൽ വളരെ നല്ല അത്യാവശ്യം നല്ല ഷേപ്പ് ഉള്ളത് നോക്കിയിട്ട് കുറച്ചാണ് പിക്ക്. പോളിഗൺ ആണ്, പക്ഷെ അതിൽ നല്ല ഉണ്ടാവില്ല. അതാണ് രണ്ട് ചിത്രം. ഇത് റഫ് പിക്ഡ് ആണ്, ഇത് ക്ലോസ് പിക്ഡ് ആണ്. അതിൽ കുറച്ച് കുറച്ചും കൂടെ ഭംഗി കിട്ടുക ക്ലോസ് പിക്ഡ് ആണ്. നല്ല സാധനം ആണെങ്കിൽ കുറച്ചും കൂടെ, ഇതിലെ ഗ്യാപ്പ് എല്ലാം ചിലപ്പോൾ വെയിറ്റ് ചെയ്യാം, ഈ ഗ്യാപ്പൊക്കെ വെയിറ്റ് ചെയ്യാം. ഇത് പരമാവധി ആ ഗ്യാപ്പൊക്കെ കറക്റ്റ് ചെയ്യും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. ദെൻ കംസ് ഫ്ലിൻറ്റ് റബിൾ മേസൺ. ഫ്ലിൻറ്റ് റബിൾ മേസൺ എന്ന് പറഞ്ഞാൽ ഫ്ലിൻറ്റ് വാൾ, ഇത് ഡ്രൈ റാൻഡർ റബിൾ വരുന്നതാണ്. ഫ്ലിൻറ്റ് റബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ ചിത്രം മാത്രം നിങ്ങൾ നോക്കിയാൽ ഓക്കെ. കോസ്റ്റ് ബിൽറ്റ് ടു കോസസ് ലേസിങ് കോസ്, ഇത് ത്രൂ ഔട്ട് സെയിം ഹൈറ്റ് ആയിരിക്കും. ദെൻ അഗെയിൻ ഇത് റാൻഡം, ദെൻ ലേസിങ് കോഴ്സ്. ഇങ്ങനെയല്ലേ കോസ്റ്റ് മേസൺറി ഉണ്ടാവും ആദ്യം, ദെൻ ബിൽറ്റ് ടു കോഴ്സ്, ഏകദേശം ഒരു കോഴ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. ലേസിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല പ്രോപ്പറായ അടിപൊളി കല്ലുകൾ, ഇത് 1 to 2 meter ഇന്റർവെല്ലിൽ ഇത് റിപ്പീറ്റ്. ഇതാണ് ഫ്ലിൻറ്റ് വാളിംഗ് എന്ന് പറയുന്നത്. അതേ ചിത്രം നിങ്ങൾ പഠിക്കുക. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല നിരയിലെ സാധനം, രണ്ടാമത്തെ നിരയില്ലാത്ത സാധനം. ഇത് സൂപ്പർ നിരയിലെ കല്ല്, നല്ല അടിപൊളി കല്ല് എത്തി. ദ സ്റ്റോൺ യൂസ്ഡ് ഇൻ മേസൺറി ആർ ഫ്ലിൻസ് ഓർ കോബിൾസ്. കോബിൾസ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട കല്ലുകളാണ്. Vary in width and thickness from 7.5 cm to 15 cm and in length from 15 to 30 cm. അത് ഈ ഉരുണ്ട കല്ലുകളെയാണ് പറഞ്ഞത്. എല്ലാം നമുക്ക് അത് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇടക്കൊരു ലേസിങ് കോഴ്സ് കൊടുക്കും, അതായത് 1 to 2 meter ഉണ്ടെങ്കിൽ ലേസിങ് കോഴ്സ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങ് പൊട്ടി. അപ്പൊ ഇടക്കൊരു ലേസിങ് കോഴ്സ് കൊടുത്താൽ ആ ബെഡിങ് കറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ടെക്നിക് ഉപയോഗിക്കുന്നു. ദ സ്റ്റോൺസ് ആർ എക്സ്ട്രീംലി ഹാർഡ് ബട്ട് ദേ ആർ ബ്രിട്ടിൽ ആൻഡ് ദെയർഫോർ മേ ബ്രേക്ക് ഈസ്, പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. The face arrangement of the cobbles may be either coursed or uncoursed built courses. വേണമെങ്കിൽ ഫേസ്ഡ് ആവാം, എതർ കോസ്ഡ് ഓർ അൺകോസ്ഡ് ഓർ ബോത്ത് വി ക്യാൻ യൂസ്. ഇവിടെ കണ്ടോ കോസ്ഡ് ആണ്, ഓക്കെ. ഇത് ബിൽറ്റ് ടു കോഴ്സ് ആണ്, ബിൽറ്റ് ടു കോഴ്സ്. ഇത് ഏകദേശം കോഴ്സിലേക്ക് ആക്കിയിട്ട്, ബിൽറ്റ് ടു കോഴ്സ് ആണ് ഏകദേശം ആ കോഴ്സിലേക്ക് ആക്കി വെക്കും. ദെൻ ഏത് തരത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇതർ കോസ്ഡ് ഓർ അൺകോസ്ഡ് ബിൽഡ്. പക്ഷെ ലേസിങ് കോഴ്സ് കൊടുത്തിരിക്കണമെന്നുള്ള, വെറും അൺകോസ്ഡ് മാത്രം ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. ലേസിങ് കോഴ്സ് ഹാസ് ടു ബി പ്രിപ്പയർഡ്. Strength of the flint wall may be increased by introducing lasing. And the strength increase here, we do flint, our lasing course. Then dry rubble masonry. This is what is that rubble masonry made to courses in which mortar is not used in the joint. Mortar is not used in the joint. We do masonry. Dry rubble masonry. Dry. Dry is not used. Masonry is not used. This type of construction is the cheapest and require more skill in construction. Very cheap. പക്ഷെ ഇങ്ങനെയുള്ള മേസൺറി ചെയ്യണമെങ്കിൽ കേട്ടോ നല്ല എഫിഷ്യൻ്റ് ആയ ലേബേഴ്സിന് ആവശ്യമാണ്. അത് നിങ്ങൾ കാണുന്ന പോലെ അല്ല, അത് ഉണ്ടാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദെന മോട്ടാർ ഇല്ലേ, ഇത് മോട്ടാർ ഇല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്ന് അടുക്കി വെക്കണമെങ്കിൽ എത്ര പണിയുണ്ട്, നല്ല പണിയില്ലേ. ദിസ് മേ ബി യൂസ്ഡ് ഫോർ നോൺ ലോഡ് ബിയറിംഗ് വാൾസ് സച്ച് ആസ് കോം. വളരെ നോൺ ലോഡ്, ലോഡൊന്നും താങ്ങാത്ത ചുമരുകൾക്ക് നമ്മൾക്ക് എന്ത് ട്രൈ റെഗുലേഷൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ആഷ്ലാർ മെഷൻ. എന്താണ് ആഷ്ലാർ മേസൺറി എന്ന് പറഞ്ഞാൽ, ഈ ചിത്രം നിങ്ങൾ നോക്കൂ. ആഷ്ലാർ മേസൺറി കൺസിസ്റ്റ് ഓഫ് ബ്ലോക്സ് ഓഫ് ആക്യുറേറ്റ്ലി ഡ്രസ്ഡ് സ്റ്റോൺ വിത്ത് എക്സ്ട്രീംലി ഫൈൻ ബെഡ്. നല്ല ഫൈൻ ബെഡ് ആയിരിക്കും, വളരെ കൃത്യതയോടെ വളരെ ഭംഗിയായിട്ട്. ഇതിന്റെ ജോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കൂ, എത്ര ഭംഗിയുള്ള ജോയിന്റ്സ് ആണ്. ദ ബ്ലോക്സ് മേ ബി ഐദർ സ്ക്വയർ ആൻഡ് റെക്ടാംഗുലർ ഷേപ്പ്. ഇതിൽ ഉപയോഗിക്കുന്ന ബ്ലോക്കുകൾ എന്ന് പറഞ്ഞത് റെക്ടാംഗുലർ ഷേപ്പ് ആവാം, അല്ലെങ്കിൽ അതുപോലെ The height of the stone varying from 25 to 30. ഉയരം എത്രയാണ്? 25 മുതൽ 30 cm ഉയരം. ഇതിന്റെ കല്ല് എത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ഭംഗിയായിട്ട് ചെയ്യും. The height of blocks in each course is kept equal, but it is not necessary to keep all the courses of same. ശ്രദ്ധിക്കുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ബ്ലോക്സും ഒരേ ഉയരത്തിൽ തന്നെ ചെത്തിയെടുത്തിട്ട് കോഴ്സുകളെല്ലാം ഒരേ ഉയരത്തിലാക്കാൻ വേണ്ടി. ഇനി ഒരു ഒരു അവസ്ഥയും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ഡിഫറെന്റ് ഹൈറ്റിലേക്ക്. ഹൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ തിക്നെസ് വാരിയേഷൻ, ഹൈറ്റ് വാരിയേഷൻ. ദെൻ ആഷ്ലാർ മേസൺറീന മെയിൻ ആയിട്ട് ആറായിട്ട ക്ലാസ്, ആഷ്ലാർ ഫൈൻ ടൂൾഡ് മേസൺറി, ആഷ്ലാർ റഫ് ടൂൾഡ് മേസൺറി, ആഷ്ലാർ റോക്ക് മേസൺറി, ആഷ്ലാർ കാംഫേർഡ്, ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ്, ആഷ്ലാർ ഫേസ്.
നല്ല ഭംഗിയായി ചെത്തിയെടുത്ത കല്ലുകൾ. ദിസ് ഈസ് ദ ഫൈനസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റോൺ മേസൺ. ഏറ്റവും ഭംഗിയായിട്ടുള്ള വർക്ക് ആഷ്ലാർ ഫൈൻ ടൂൾഡ് മേസൺ. ഇത്ര നോക്കൂ എന്ത് ഭംഗിയാണ്, ചെയ്ത് നോക്കാം. ഈച്ച് സ്റ്റോൺ ഈസ് കട്ട് ടു റെഗുലർ ആൻഡ് റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ് സോ ആസ് ടു ഹാവ് ഓൾ സൈഡ്സ് റെക്ടാങ്കുലർ വിത്ത് പെർഫെക്റ്റ് ഹൊറിസോണ്ടൽ ആൻഡ് അതിന്റെ ഹൊറിസോണ്ടൽ ജോയിന്റ്സ് അതിന്റെ വെർട്ടിക്കൽ ജോയിന്റ്സ് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. അത്ര പെർഫെക്റ്റ് ഫിനിഷ്. ദ ബെഡ്സ് ജോയിന്റ്സ് ആൻഡ് ഫേസസ്. ബെഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിഭാഗമാണ്. ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലും ഉണ്ടാവും വെർട്ടിക്കലും ഉണ്ടാവും. പിന്നെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം എന്താണ്, നമ്മുടെ ഫ്രണ്ടിലെ ഭാഗമാണ് അല്ലെ. അതുപോലെ ഒരു ചുമരിന്റെ രൂപം എന്താ, അതിന്റെ ഫ്രണ്ടിൽ നോക്കുന്ന ആ ഫേസസ്. അത് വളരെ ചീസൽ ഉപയോഗിച്ച് ചിത്തൽ ഉപയോഗിച്ചിട്ട് അത് ഡ്രസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ. ദാറ്റ്സ് ദാറ്റ് ഓൾ അൺഈവൻനെസ് ഈസ് കംപ്ലീറ്റ്ലി റിമൂവ്ഡ്. അതിന്റെ അൺഈവൻസ് ഉണ്ടാവും തൊട്ട് നോക്കാത്ത നല്ലൊരു മിനുസ് എന്ന് ഫെയർലി സ്മൂത്ത് സർഫസ് ആയിരിക്കും. തിക്നെസ് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്ററിൽ താവരുത്. 15 സെന്റിമീറ്ററിൽ താവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ മോട്ടാർ ജോയിന്റ് എന്ന് പറഞ്ഞാൽ 5 mm കൂടാനും പാടില്ല. അങ്ങനെയാണ് ആഷ്ലാർ ഫൈൻ എന്ന് സ്പെസിഫിക്കേഷൻ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആഷ്ലാർ റഫ് ടൂൾഡ് ആണ്. അതിന്റെ പേര് തന്നെ അറിയാം നമുക്ക്, റഫ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയ അല്ലാത്ത സംഭവം നമ്മൾ ചെയ്യാം റഫിലാണ് അല്ലെ. അതുപോലെ തന്നെ ഒരു റഫായിട്ട് നമ്മൾ ചെയ്തു നോക്കുന്നു. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ആഷ്ലാർ മേഷനറി ദ ബെഡ്സ് ആൻഡ് സൈഡ്സ് ആർ ഫൈൻലി ചിസൽ ഡ്രസ്ഡ്. ഇത് ഉപയോഗിച്ച് വളരെ ഫൈൻ ആയിട്ട് അതിന്റെ ബെഡും ഇതൊക്കെ ഡ്രസ് ചെയ്ത് നമ്മൾ എടുക്കുന്നു. ബട്ട് ദ ഫേസ് ഈസ് മെയ്ഡ് റഫ് ബൈ മീൻസ് ഓഫ് ടൂൾ. അതിന്റെ ഫേസ് എന്ന് പറഞ്ഞത് ടൂൾ ഉപയോഗിച്ചിട്ട് റഫാക്കിട്ട് എടുക്കുന്നു. ആ റഫ് ടൂൾഡ് ആണ്, ഫൈൻ ടൂൾഡ് അല്ല, റഫ് ആണ്, ഓക്കെ ആണ്. എ സ്ട്രിപ്പ് അബൌട്ട് 25 mm വൈഡ് ആൻഡ് മെയ്ഡ് ബൈ മീൻസ് ഓഫ് ചിസൽ ഇസ് പ്രൊവൈഡഡ് അറൌണ്ട് ദ പെരിമീറ്റർ ഓഫ് ദ റഫ് ഡ്രസ്ഡ് സ്റ്റോൺ ഫേസസ് ഓഫ് ഈ സ്റ്റോൺ. ഇതൊരു കല്ലെടുത്താൽ അതിന്റെ പെരിമീറ്ററിലൂടെ ആയിട്ട്, ഇത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ചുറ്റളവാണ്, അതിന് ചുറ്റളവ്, അതിന് ചുറ്റുമായിട്ട് ഒരു 25 mm വൈഡിൽ ചെറിയൊരു സ്ട്രിപ്പ് പോലെ. അത് ഇതിൽ വ്യക്തമല്ല എന്നിരുന്നാലും അത്തരത്തിൽ ചെയ്യണമെന്നാണ്. 25 mm വൈഡിൽ ചിസൽ ഉപയോഗിച്ചിട്ട് എത്തിയിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ട്രിപ്പ് കൊടുക്കണം. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്നതാണ് ആഷ്ലാർ റഫ് ടൂൾഡിൽ നമ്മൾ കൊടുത്തിരിക്കും. ഇതിൽ വ്യക്തമല്ല, ഇവിടെ ഒരു അതായത് ഡിപ്രഷൻ ഉണ്ടാവും, ആ ഒരു ഭാഗത്ത് ഒരു ഡിപ്രഷൻ ഉണ്ടാവും. ഹൈറ്റ് ഓഫ് ഈച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞത് 15 മുതൽ 30 സെന്റിമീറ്റർ. അതിന്റെ തിക്നെസ് ഓഫ് മോട്ടാർ അപ് ടു 10 mm വരെ പ്രൊവൈഡ്. മോട്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് കല്ല് നിൽക്കണമെങ്കിൽ ദ ഷുഡ് ബി സം മോട്ടാർ. നെക്സ്റ്റ് ആഷ്ലാർ റോക്ക് ഓർ ക്വാറി ഫേസ്ഡ്. അതിന് പേര് കണ്ടാൽ തന്നെ അറിയാം ക്വാറി ഫേസ്ഡ്. എന്താണ് ക്വാറി ഫേസ്? ക്വാറിന്ന് കൊണ്ടുവന്ന അതേപോലെ ഫേസ് ഉണ്ടാവണം, അതിന്റെ മുഖം ഉണ്ടാവണം അല്ലെ. നിങ്ങൾ നോക്കിയാൽ ക്വാറിന്ന് കൊണ്ടുവന്ന അതുപോലെ അല്ലെ ഇതിന് മുഖമുള്ളത്, അതാണ് ആഷ്ലാർ. ബാക്കിയുള്ള ഭാഗമൊക്കെ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ആഷ്ലാർ എ സ്ട്രിപ്പ് അബൌട്ട് 25 mm വൈഡ് ആൻഡ് മെയ്ഡ് ബൈ മീൻസ് ഓഫ് ചിസൽ. നിങ്ങൾ നോക്കുന്നു ഇവിടെ സ്ട്രിപ്പ് വളരെ വ്യക്തമാണ്. 25 mm വൈഡിൽ ഒരു ചിസൽ ഉപയോഗിച്ചിട്ട് സ്ട്രിപ്പ് ആയിട്ട് കട്ട് ചെയ്യാം, റൗണ്ട് ആയിട്ട്. ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഉപയോഗിക്കണ്ടോ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ മേസൺ ഉണ്ട് എന്ന് മനസ്സിലായി. എല്ലാ സ്റ്റോൺ എടുത്താൽ അതിന്റെ പെരിമീറ്ററിലായിട്ട് ചിസൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ 25 mm സ്ട്രിപ്പ്, ഓക്കെ. But the remaining portion of the face is left in the same as received from. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം, ഈ ഒരു ബാക്കിയുള്ള ഭാഗം ഇല്ല, ബാക്കിയുള്ള ഈ ഒരു ഭാഗം അത് ക്വാറിന്ന് കൊണ്ടുവന്ന എന്താണോ അതുപോലെ അതിനുള്ള കല്ലുകൾ അടുപ്പിച്ച് അടുപ്പിച്ച് നോക്കും. സ്ക്വയർ ടൈപ്പ് തന്നെയാണ് അടുപ്പിച്ച് അടുപ്പിച്ച് നോക്കുന്നത്. നമ്മൾ പറയും ആഷ്ലാർ റോക്ക് ക്വാറി ഫേസ്. ആഷ്ലാർ ക്യാംഫേർഡ്. ക്യാംഫേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയൊരു ചെരിവ്, ഒരു 45 ഡിഗ്രി ചെരിവിൽ കട്ട് ചെയ്യണം, ലൈറ്റ് ആയി ചെത്തി ചെത്തി. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് മേഷനറി ദ സ്ട്രിപ്സ് ഈസ് പ്രൊവൈഡഡ് ആസ് ബിലോ. നമുക്ക് എന്ത് ഭംഗിയാണ്. But it is camphored and beveled at an angle 45 degree by means of chisel for a depth of 25 mm. 25 mm depth il 45 degree cherivil cut cheyti array. They are called ashlar camp. Then next comes ashlar block in course. This type of masonry is an intermediate between rubble masonry and ashlar. Idu rendinu nadukilla, intermediate between rubble and ashlar. Ashlar block in course. The individual. The faces of each stone are hammer dressed and the height of the block is kept the same in any course through. It is not necessary to keep uniform height of all the courses. Sadhika, ഇതിന്റെ ഫേസുകൾ ഹാമർ ഡ്രസ്ഡ് ആയിരിക്കും. ഫേസുകളെല്ലാം ഹാമർ ഡ്രസ്ഡ് ആണ്. ഹൈറ്റ് ഓഫ് ബ്ലോക്സ് ഈസ് കെപ്റ്റ് ദ സെയിം. ഇതിന്റെ ബ്ലോക്കിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആയിട്ട് കീപ്പ് ചെയ്യും. പക്ഷേ ത്രൂ ഇറ്റ് ഈസ് നോട്ട് നെസറി ടു യൂണിഫോം ഹൈറ്റ് ഫോർ ഓൾ.
ആ കോഴ്സിനും ഒരേ ഉയരം കൊടുക്കണം എന്ന് ഉള്ള ഒരു പോയിന്റ് ആണ്. ആ കോഴ്സിനും ഒരേ ഹൈറ്റ്. The vertical joints are not as straight and as fine. Ashlar find in the vertical joints. Depth of the courses 15 to 30 cm. Valare hammer thrust ഒക്കെ തന്നെയാണ്, എല്ലാം വളരെ ഭംഗി തന്നെയാണ്. ഓരോ കോഴ്സിന്റെ ഈ കോഴ്സിന്റെ ഉയരം വ്യത്യാസമാണ്. കുഞ്ഞു കോഴ്സ്, ഇതൊരു കുഞ്ഞു കോഴ്സാണ്, വീണ്ടും ഒരു വലിയ കോഴ്സ്, വീണ്ടും ഒരു കുഞ്ഞു കോഴ്സ്. അത്തരത്തിൽ ആ ഒരു വേരിയേഷൻ, ഇതൊരു പെർഫെക്റ്റ് ഡയഗ്രം അല്ല, വേറെ കിട്ടാത്തതുകൊണ്ട് മാഷ് എടുത്തിട്ടാണ്. This type of masonry is adopting heavy work such as retaining. വളരെ ഹെവി വർക്ക് റിട്ടൈനിങ് വാൾ, ഒരു വലിയ കല്ല് വെക്കുന്നു, ആ ലെയർ മൊത്തം സെയിം ആയിരിക്കും കേട്ടോ. ഇതാണ് ആഷ്ലാർ ബോക്കിൻ കോഴ്സ്. നെക്സ്റ്റ് ആഷ്ലാർ ഫേസിംഗ് മാസൺറി. ഈ നമ്പർ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആഷ്ലാർ ഫേസ് അടുത്തത്. ആഷ്ലാർ ഫേസിംഗ് എന്ന് ഫേസിംഗും ബാക്കിംഗും എന്താണ് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഭാഗം കല്ലിന്റെ, ബാക്കിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ട് പുറകിലെ ഭാഗം. ഇവിടെ നിങ്ങൾ നോക്കും, ബ്രിക്കാണ്, ബ്രിക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്, പുറകിൽ കല്ലാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ബ്രിക്ക് ബാക്കിംഗിൽ, ഫേസിംഗിൽ സ്റ്റോൺ ആണ്. നമ്മൾ കാണുന്ന ഫ്രണ്ടത്തെ ഭാഗം സ്റ്റോൺ ഫേസിംഗ്, മറ്റത് ബ്രിക്ക് ഫേസിംഗ്. ആഷ്ലാർ ഫേസിംഗ് മാൻട്രി ഇസ് പ്രൊവൈഡ് അലോങ് ദ ബ്രിക്ക് ഓർ കോൺക്രീറ്റ് ബ്ലോക്ക് ടു ഗിവ് ബെറ്റർ അപ്പിയർ. നല്ല അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ സൈഡ്സ് ആൻഡ് ബെഡ് ഓഫ് ഈച്ച് ബ്ലോക്ക്സ് ആർ പ്രോപ്പർലി ഡ്രസ്ഡ് സോ ആസ് ടു മേക്ക് ദം ട്രൂ. ശ്രദ്ധിക്കുക, ഫ്രണ്ടിൽ ഒരു മാസൺറി ആയിരിക്കും, ബാക്കിൽ ഒന്നായിരിക്കും. നമ്മൾ പറയല്ലേ പുറത്തൊരു ഇതും മുകളിൽ വേറെ, പുറകിൽ വേറൊരു ക്യാരക്ടർ, അതുപോലെ തന്നെയാണ്. കാണുമ്പോൾ തന്നെ ഫ്രണ്ടിൽ വളരെ ഇതാണ്, ഫ്രണ്ടിൽ നല്ല ഒരു ടൈപ്പ് ഓഫ് മാസൺറി ആയിരിക്കും, ബാക്കിൽ വേറെ. ഫ്രണ്ടിലുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഡ്രസ് ചെയ്ത്, ബാക്കിലുള്ള അങ്ങനെ. സോ എക്സ്പോസ്ഡ് ഫേസ് ഓഫ് ദ സ്റ്റോൺ ആർ റഫ് ടൂൾ ആൻഡ് ക്യാംഫർ. വേണമെങ്കിൽ ക്യാംഫർ ചെയ്ത് കൊടുക്കാം. ക്യാംഫർ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി തിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിംഗ് ഓഫ് ദ വാൾ മേ ബി മെയ്ഡ് ഇൻ ബ്രിക്ക് മാസൺറി. ഏത് മാസൺറി വേണം, വേണമെങ്കിൽ ഫ്രണ്ട്, ഇത് സ്റ്റോൺ മാസൺറി പറയുന്നതുകൊണ്ട് ഫ്രണ്ട് സ്റ്റോൺ, ബാക്കിൽ ബ്രിക്കും. ആഷ്ലാർ ഫേസിംഗ്, ഫ്രണ്ടിൽ ആഷ്ലാർ ഫേസിംഗ് ആണ്. ഫേസിംഗ് എന്താണ്, ആഷ്ലാർ മാസൺറി ആണ്, അതായത് സ്റ്റോൺ മാസൺറി ആണ്. സ്റ്റോൺ മാസൺറി ഫേസിംഗ് പക്ഷെ വളരെ ഭംഗിയായിട്ട് ഫൈൻ ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പോകും. ഇത്രയാണ് ഇന്ന് പഠിക്കാൻ പഠിച്ചത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഇത്രയും മാസൺറി ആണ് പഠിക്കാനുള്ളത്. ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. മാസൺറി ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ട്രിബിൾ മാസൺറി, അതിനുശേഷം ആഷ്ലാർ മാസൺറി നമ്മൾ. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ? എനി ഡൗട്ട്സ്? Any doubt? Any doubt? Any doubt? നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ see you in the next class. Bye.